ഹലോ ഞാൻ വീട്ടിലാണ്. എന്താ അവസരം? ഇന്നലെ വളരെ കൊടുന്ന രാമ ചാടിപ്പോയിട്ടുണ്ട്. അപ്പൊ അതിനെ പിടിച്ചുകൊടുത്ത സംഭവ കാര്യം കേട്ടോ. ആമേ ആമേനൊക്കെ പിടിക്കാൻ ഞാൻ വരണം. അല്ല എവിടേക്കാ വരണ്ടെന്ന് പറഞ്ഞു. എടാ ഞാൻ നമ്മുടെ ഓഫീസിന്റെ പിന്നിലുള്ള കാട്ടിലുണ്ട്. എന്നാ ഞാൻ വരാം. ആ ഞാൻ ഇവിടെ നിങ്ങളെവിടെ എന്തിനാണ് ചാക്കോക്കെ? അല്ല ആമീനെ പിടിക്കണ്ടേ? എന്നാ പോവാ. കുറച്ച് വെള്ളം തന്ന ഈ നടക്കാൻ. നമുക്ക് ആമേനെ കൊണ്ട് ഏതെങ്കിലും ഒത്ത കുളത്തിന് അതിന് പിടിക്കാം. ഹായ് കൂട്ടുകാരെ, ലൈഫ് ഇൻ ആർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വലിയൊരു ആമീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. വലിയത് പറഞ്ഞാൽ അത്ര വലിയതൊന്നല്ല കേട്ടോ, ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ആമീനെ ഉണ്ടാക്കാം. അത് നമ്മളിത് ഈ ഒരു സ്ഥലത്താണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. മണ്ണൊക്കെ ഇതാ നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ. കല്ല് എന്ന് പറഞ്ഞാലും പോലത് അലാക്കിലെ കല്ലായി. ആ അപ്പം നമുക്ക് ഈ മണ്ണൊക്കെ ആദ്യം ഒന്ന് നനച്ച് നമുക്ക് വേണ്ട പരുവത്തിക്ക് ആക്കിയിടുക. ആവശ്യത്തിനുള്ള മണ്ണ് നമുക്ക് നനച്ചെടുക്കാം കേട്ടോ. നമുക്ക് വേണ്ട പോലെ പാകത്തിന് നനച്ച് റെഡിയാക്കാം. ആദ്യം നമ്മുടെ ആമയുടെ സ്ട്രെച്ചറാണ് നമ്മളിവിടെ പണിയാൻ വേണ്ടിട്ട് പോണത്. അപ്പോ ആ സ്ട്രെച്ചർ നിൽക്കണേനായിട്ടുള്ള ഒരു അടിത്തറ നമുക്ക് ഇവിടെ ആദ്യം സെറ്റ് ആക്കാം കേട്ടോ. ഈ നനച്ചിട്ടുള്ള മണ്ണൊക്കെ നമുക്ക് ആദ്യം ഇവിടെ പരത്തി കൊടുക്കാം. നമ്മൾ നല്ല സ്ട്രോങ്ങില് മണ്ണെടുത്ത് അടിച്ചിട്ട് ആമയുടെ തോടിന്റെ അടിഭാഗം ഉണ്ടല്ലോ അതാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്. ആമ മണ്ണെന്ന് വിട്ട് നിൽക്കണ പോലെ തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ അടിഭാഗം ഒന്ന് ചെരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിന്റെ ഒരു അടിഭാഗം നമ്മൾ പണിതിട്ടുണ്ട്. ഈ ആമയുടെ തോടിന്റെ അടിയത്തെ തോട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഭാഗമാണ് നമ്മൾ പണിതിട്ടുള്ളത്. ഇനി ഇതിന്റെ മുകളിൽ വരുന്ന ഭാഗം നമുക്ക് പണിയണം. അതിന്റെ മുമ്പേ ഈ അതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെച്ചർ ഇതിന്റെ മുകളിൽ പണിതെടുക്ക. ആമയുടെ കഴുത്തും തലയൊക്കെ നമ്മൾ ഇതാ ഈ ഒരു കോലിലാണ് കേട്ടോ പണിയാൻ പോണത്. അപ്പൊ അത് ഇവിടെ ഉറപ്പിച്ചു കൊടുക്കാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തു തന്നെ നമുക്ക് സ്ട്രെച്ചർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഇതുപോലെ അവസാനം വരെ നിക്കോ എന്നുള്ളത് സംശയമാണ്, കാരണം തല അങ്ങനെ ഉയർന്നു നിൽക്കല്ലേ. ഇതിന്റെ മുകളിൽ മണ്ണ് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. മണ്ണ് ഇതിൽ നിക്കോ എന്നുള്ളതൊക്കെ നമ്മൾ വെച്ചു നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. കഴുത്ത് ഒന്നുകൂടി ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിട്ട് നമ്മളിതാ ഇതുപോലെ കോലിമയ്ക്ക് നമ്മുടെ കഴുത്ത് പിടിച്ച് കെട്ടി കൊടുക്കുകയാണ്. ഇനി ഈ കഴുത്തിന്റെ മുകളിൽ മണ്ണ് വരുമ്പോൾ ലോഡ് വന്നാൽ വീഴാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ടാട്ടോ ഇത് ചെയ്യണേ. ഇനി ഈ കോലി മൊത്തം നമുക്ക് മൂടി കൊടുക്കാം. നല്ലപോലെ മൂടി കൊടുക്കാം. ഇത് നമുക്കിതാ ഈ ഒരു ഹൈറ്റിൽ പണിതെടുക്കണം. ഏകദേശം ഈ ഒരു ഹൈറ്റിൽ കേട്ടോ, ഈ ഒരു കഴുത്തിന്റെ ഇവിടുന്ന് ഇത്ര ഒരു ഹൈറ്റിൽ നമുക്ക് ഇവിടെ ഒരു കൂനയാക്കി എടുക്കാം.
അത്യാവശ്യം ഒരു ഉയരത്തിൽ നമ്മൾ മണ്ണ് വെച്ച് കൂട്ടിയിട്ട് ഒരു മൺകൂന പോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആമത്തോടിന്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഓട്ടുമ്പോട്ട് പെറുക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെക്കണം കേട്ടോ. ആമത്തോട് പുറത്തേക്ക് തള്ളി നിൽക്കണ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇറക്കി കൊടുക്കാം. അങ്ങനെ ഓടൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൈയും കാലും വെക്കാൻ വേണ്ടിട്ട് നാല് കമ്പ് നമുക്ക് തറച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കയറ് ഉപയോഗിച്ചിട്ട് ഈ കമ്പുകളുടെ മോളിൽ കൂടെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇത് നമ്മൾ ചുറ്റാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മണ്ണ് പിടിച്ച് നിൽക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇനി ഇത് ചുറ്റിയാ നിക്കുമെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടേതായ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് നമ്മുടെ ആമയുടെ മുകളിൽ മണ്ണൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പൊ ഇതിന്റെ മുകളിൽ മണ്ണ് നിൽക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ വെച്ച് നോക്കിയിട്ട് ഒന്ന് നോക്കേണ്ടി വരും. ചിലപ്പോൾ പൊളിഞ്ഞു പോരാനും സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കാല് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു കാല് ഇതാ ഇവിടെ ഇങ്ങനെ കടത്തി വെച്ച പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. നമ്മുടെ ആമയുടെ ബാക്കി പണിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നൈസ് മണ്ണിന്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പാടത്ത് നെൽകൃഷി ചെയ്തുകൊണ്ട് തന്നെ നെയ്സ് മണ്ണൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പുറത്തേക്ക് പറഞ്ഞാൽ മുകളിലത്തെ തട്ടിൽ നെയ്സ് മണ്ണുണ്ടാവുക. അപ്പൊ ഈ ഒരു മണ്ണ് നമ്മൾ അതിന് ഉപയോഗിക്കാൻ പറ്റുമോന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടിട്ട് വന്നതാണ്. എന്തായാലും നമുക്കിത് നോക്കി നോക്കാം. എന്താ പൊന്തണില്ലേ, നല്ല വെയിറ്റ്. അത് ഇത് പോന്നണില്ല, ഇതൊക്കെ ഒറ്റയ്ക്കുള്ളൂ. മാറി ഞാൻ വെറുതെ പിടിക്കാം. അങ്ങനെ ഒരുവിധം നമ്മുടെ മണ്ണ് ഇവിടെ എത്തി കിട്ടിയിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. നൈസ് മണ്ണാവുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചാലും വെയിറ്റ് ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു മണ്ണ് നനച്ചിട്ട് നമ്മുടെ ആമയുടെ തല അതുപോലെ തന്നെ കാലൊന്നും നമ്മൾ നേരത്തെ മൊത്തം ചെയ്തറിഞ്ഞില്ല കേട്ടോ. അതൊക്കെ ചെയ്ത് തീർക്കണം. അപ്പൊ നമുക്കത് വെച്ചു തുടങ്ങാം. മണ്ണ് പൊത്തിയതിന്റെ മേൽക്കൂടെ നമ്മള് ഒരു കയറും കൂടി ചുറ്റി കൊടുക്കണ്ട് കേട്ടോ. നമ്മൾ വെച്ചിട്ടുള്ള മണ്ണൊക്കെ ഇങ്ങനെ വീണായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഒരു കയറും കൂടി മണ്ണ് വെച്ചതിന്റെ ശേഷം അതിന്റെ മുകളിലൊന്ന് താങ്ങിന് വേണ്ടി ചുറ്റി കൊടുത്തിട്ടുള്ളത്. കാലുകളൊക്കെ നമ്മൾ പാടത്തെ മണ്ണ് വെച്ചിട്ട് തന്നെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കാലില് വരുന്നത് ആ കല്ലടിക്കിയ പോലെ കുറച്ച് ഡിസൈൻ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഡിസൈനാണ് നമ്മൾ ഇതിൽ വരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ആമയുടെ കാലിമ വരുന്ന നഖങ്ങള് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോ ആമയുടെ മുകളിലുള്ള തോടാണ് കേട്ടോ ചെയ്തോണ്ടിരിക്കണേ. നമ്മൾ വെച്ചിട്ടുള്ള ഓടൊക്കെ കവർ ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് മിനുസായി കൊടുക്കാം. ഇനി ഈ ഒരു പുറം തോട്ടിൽ വരുന്ന ഡിസൈൻ നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഓരോ കള്ളിയിൽ നമ്മൾ ലേശം മണ്ണ് വെച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ആ സെല്ലിന്റെ രൂപത്തേക്ക് ആക്കിയെടുക്കാം. നമുക്കിത് ഇങ്ങനെ പറത്തിയിട്ട് ഈ സെല്ല് മൊത്തം ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. ഇനി ഇത് മൊത്തത്തിലൊന്ന് മിനുസാക്കി എടുക്ക.
ഇനി നമുക്ക് കുറച്ച് മണ്ണെടുത്തിട്ട് ഈ വെള്ളത്തിക്ക് ഒന്ന് ഇടാം കേട്ടോ. അത് നമുക്കൊരു കോലി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ കിണറിന്റെ ഒക്കെ മുകളിൽ ഇട്ടിട്ട് കീറിപ്പോയ പഴയൊരു വലയാണ്. അപ്പൊ അത് ഈ ഒരു മണ്ണിലേക്ക് മുക്കിയെടുക്ക. ഇത് വേറൊന്നിനല്ല, നമ്മുടെ ആമയുടെ കഴുത്തിന്റെ സൈഡിലൊക്കെ നല്ല ചുളിവുകൾ വരുന്നുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു എളുപ്പ വഴിയാണ്. അപ്പൊ ഇത് നടക്കുമെന്നൊന്നും അറിയില്ല, ഒന്ന് ശ്രമിച്ചു നോക്കാം. വല കൂടാതെ നമ്മൾ ഇതില് ഒരു പഴയ തുണി ഒന്ന് പരീക്ഷിച്ച് നോക്കി. സംഭവം വലേനേക്കാളും അടിപൊളിയായിട്ട് തുണിയാണ് നിക്കണെന്നൊക്കെ തോന്നുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് മുഖത്തിന്റെ പണിയൊക്കെയാണ് കിടക്കാം. അങ്ങനെ നമ്മുടെ ആമയുടെ രൂപം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കളർ അടിച്ചെടുക്ക. അതിനു വേണ്ടിയിട്ട് പണ്ട് വീടിന്റെ നിലം പണിക്കൊക്കെ ഉപയോഗിച്ചിരുന്ന കാവി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിന്റെ മേളക്കട അടിച്ചു കൊടുക്കാം. അപ്പൊ എന്തായാലും നമുക്കിത് അടിച്ചു തുടങ്ങാം. ചുവന്ന കളറ് കാവി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറുപ്പ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കളർ നമ്മൾ എല്ലാ ഭാഗത്തും കൂടെ ഒന്നും അടിക്കണില്ല കേട്ടോ, അവിടെയും ഇവിടെ ആയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണേ. അത് നമ്മൾ അധികം തിരിച്ചറിയാത്തൊരു രീതിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ രണ്ട് കളർ കൂടാതെ ആമയുടെ തോടിന്റെ മുകളിൽ ഇതുപോലെ ഒരു വെള്ള കളർ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് വൈറ്റ് സിമെന്റ് ആണ്. ഇതൊന്ന് ഇതിന്റെ മുകളിൽ കൂടെ അടിച്ചു കൊടുക്കുക. അപ്പൊ ഇത് നമുക്ക് നേരത്തെ പോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു കറുപ്പ് കളർ കണ്ണ് നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ആമയുടെ മേത്ത് ഒരു മണ്ണിന്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം പൊടിയെടുത്ത് വെതറി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആമയുടെ വർക്ക് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ആമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ ആ ഒരു അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.